രണ്ടാമത്തെ സുന്നത്താണ് നമ്മൾ പറയുന്നത്. നിസ്കാരത്തിൻ്റെ സുന്നത്തുകളിൽ ഏഴാമത്തെ സുന്നത്ത് അത്തഹ്മീദു വത്തസ്മീഉ. തഹ്മീദും തസ്മീഉം സുന്നത്താണ്. തഹ്മീദ് റബ്ബനാ ലക്കൽ ഹംദ് എന്ന് റുകൂഇൽ നിന്ന് ഉയരുന്ന നേരത്ത് പറയുന്നതിനാണ് തഹ്മീദ് എന്ന് പറയുന്നത്. അതുപോലെ വത്തസ്മീഉ, തസ്മീഉ എന്ന് പറഞ്ഞാൽ സമിഅല്ലാഹു ലിമൻ ഹമീദ. അപ്പോൾ ഇത് പറയണം, സമിഅല്ലാഹു ലിമൻ ഹമീദ എന്ന് പറയൽ എന്തുണ്ട്? സുന്നത്തുണ്ട്. വഹുവ സുന്നത്തുൻ ലിൽ മുൻഫരിദി വൽ മുഖത്തദി വൽ ഇമാമി ഇന്ദ അബി യൂസഫ് വ മുഹമ്മദ്. ആർക്കൊക്കെയാണിത് സുന്നത്തുള്ളത്? ലിൽ മുൻഫരിദി, ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആള്. ഒരാൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണ്, അപ്പോൾ ആ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആള് റുകൂഇൽ നിന്ന് ഉയരുമ്പോൾ എന്തൊക്കെ പറയണം? സമിഅല്ലാഹു ലിമൻ ഹമീദ എന്ന് പറയണം. അതോടൊപ്പം നിന്നതിന് ശേഷം റബ്ബന ലക്കൽ ഹംദ് എന്നും പറയണം. ഇത് രണ്ടും പറയൽ സുന്നത്താണ്. അതുപോലെ വൽ മുഖത്തദി, ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുന്ന ആള്, അയാളും ഇത് പറയണം, സുന്നത്താണ്. വൽ ഇമാം, ഇമാമും വൽ ഇമാമി, ഇമാമിനും അത് സുന്നത്താണ്. റബ്ബന ലക്കൽ ഹംദ്, സമിഅല്ലാഹു ലിമൻ ഹമീദ എന്ന് പറയലും റബ്ബന ലക്കൽ ഹംദ് എന്ന് പറയലും സുന്നത്താണ്. ലിഹദീസി അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ഇദാ ഖാലൽ ഇമാമു സമിഅല്ലാഹു ലിമൻ ഹമിദ ഫഖൂലു അല്ലാഹുമ്മ റബ്ബന ലക്കൽ ഹംദ് ഫഇന്നഹു മൻ വാഫഖ ഖൗലഹു ഖൗലൽ മലായികത്തി ഗഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദാ ഖാലൽ ഇമാമു, നിസ്കാരത്തിൽ ഇമാം സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാൽ ഫഖൂലു, നിങ്ങൾ പറയണം അല്ലാഹുമ്മ റബ്ബന ലക്കൽ ഹംദ് എന്ന് പറയണം. കാരണം ഫഇന്നഹു മൻ വാഫഖ, ആരെങ്കിലും അങ്ങനെ പറയുമ്പോൾ ആ പറയുന്ന നേരത്ത് മലക്കുകളും അതേപോലെ അത് ഏറ്റുപറയും. അപ്പം മലക്കുകൾ പറയുന്നതും നിങ്ങൾ പറയുന്നതും തമ്മിൽ യോജിച്ചു വന്നാൽ നിങ്ങളുടെ മുൻകഴിഞ്ഞുപോയ മുഴുവൻ പാപങ്ങളും അല്ലാഹു തആല പുറത്തു തരുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പം തഹ്മീദും തസ്മീഉം സുന്നത്താണ്. വയുജ്ഹറുൽ ഇമാമു ബിത്തക്ബീരി വത്തസ്മീഇ. ഇമാമ് തക്ബീറും തസ്മീഉം ഉറക്കെ പറയണം. നല്ല ശ്രദ്ധിക്കണം, ഇമാമ് എന്തൊക്കെ ഉറക്കെ പറയണം? ഇമാമ് ജമാഅത്തുമായി നിസ്കരിക്കുമ്പോൾ ആ ഇമാമത്ത് നിൽക്കുന്ന ഇമാമ് എന്ത് പറയണം? ഉറക്കെ എന്തൊക്കെ പറയണം? തക്ബീർ, അല്ലാഹു അക്ബർ എന്ന തക്ബീർ ഉറക്കെ പറയണം. അത് സുന്നത്താണ്. അതുപോലെ സമിഅല്ലാഹു ലിമൻ ഹമീദ, സമിഅല്ലാഹു ലിമൻ ഹമീദ എന്നതും ഇമാമ് ഉറക്കെ പറയണം. വയുസിറു ബിത്തഹ്മീദി, ആ ഇമാമ് തഹ്മീദ് പതുക്കെ പറയണം, ശബ്ദം കുറച്ച്. റബ്ബനാ ലക്കൽ ഹംദ് എന്ന് ഇമാമ് പറയണോ? പറയണം. എങ്ങനെ പറയണം? ശബ്ദം കുറച്ച് പറയണം. അമ്മൽ മുൻഫരിദു, അപ്പോ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആള് ഫയുസിറു ബിഹിമ എന്താണ്? തസ്മീഉം തക്ബീറും ഒക്കെ എല്ലാം പതുക്കെ വേണം പറയാൻ. തസ്മീഉ, തഹ്മീദ്, ബിഹിമ, അത് രണ്ടും പതുക്കെ പറയണം ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആള്. ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ
പിന്നെ ഇമാമ് ഓതുന്നത് പോലെ ഉറക്കെ അല്ലല്ലോ ഓതുന്നത്. അപ്പം ഇമാമ് ഉറക്കെ പറയൽ സുന്നത്ത് എന്തൊക്കെയാണ്? തക്ബീറും തസ്മീഉം ഉറക്കെ പറയണം, തഹ്മീദ് പതുക്കെ പറയണം. ഇതൊക്കെ എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. തക്ബീർ നമുക്കറിയാം, അല്ലാഹു അക്ബർ എന്നുള്ള തക്ബീർ. തസ്മീഉ എന്ന് പറഞ്ഞാൽ സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയലാണ്. തഹ്മീദ് എന്ന് പറഞ്ഞാൽ റബ്ബനാ ലക്കൽ ഹംദ് എന്നുള്ളതാണ്. എന്നിട്ട് വയഅത്തിൽ മുഖത്തതി ബിത്തഹ്മീദി ഫഖത്ത്. മുഖത്തതി ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുന്ന ആള് തഹ്മീദ് മാത്രം പറഞ്ഞാൽ മതി. എന്ത് പറയണ്ട? സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയണ്ട. ഇതാണ് പ്രബലമായ അഭിപ്രായം. ഇമാമുൽ അഅലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം ഇതാണ്. നമ്മൾ നേരത്തെ വായിച്ചപ്പോൾ പറഞ്ഞു, ഇന്ദ അബി യൂസുഫ് വ മുഹമ്മദ്. അബൂ യൂസുഫ് മുഹമ്മദ് എന്നത് എന്നവർ ആരാണ്? ഇമാമുൽ അഅലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ രണ്ട് പ്രധാനപ്പെട്ട ശിഷ്യന്മാരാണ്. അപ്പൊ അവരുടെ അഭിപ്രായമാണ് അവിടെ പറഞ്ഞത്. എന്നാൽ ഏറ്റവും പ്രബലമായ അഭിപ്രായം എന്താണ്? ഈ ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുന്ന മുക്കുത്തതി എന്ത് മാത്രം പറഞ്ഞാൽ മതി? റബ്ബന വലക്കൽ ഹംദ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഒന്നും കൂടി വിശദീകരിച്ച് പറയാം. ഇമാമും ജമാഅത്തുമായി നിസ്കരിക്കുകയാണ്. അപ്പോ ഇമാമ് റുക്കൂഇലേക്ക് പോയി. റുക്കൂഇൽ നിന്ന് ഇമാമ് സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ഇമാമ് മുകളിലേക്ക് ഉയർന്നു വന്നു. അപ്പോ ഇമാമ് നിവർന്ന് വന്ന് നിന്നിട്ട് റബ്ബനാ ലക്കൽ ഹംദ് പറയൽ ഇമാമിനും സുന്നത്തുണ്ട്. അത് പതുക്കെ പറയണം, ശബ്ദം കുറച്ച് പറയണം. എന്നാൽ ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുന്ന ആള് ആ അവസരത്തിൽ സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയണോ വേണ്ട? അയാൾക്കത് സുന്നത്തില്ല. പിന്നെ അയാൾക്ക് എന്താണ് സുന്നത്തുള്ളത്? റബ്ബനാ ലക്കൽ ഹംദ് എന്ന് പറയൽ മാത്രമാണ് സുന്നത്തുള്ളത്. ഇതാണ് ഹനഫി മദ്ഹബിന്റെ നിയമം. ഇനി നമ്മൾ നോക്കുക എട്ടാമത്തെ